Hi friends, we will eat masala dosa. പിന്നെ കടുക് വറുക്കാനായിട്ട് കരിവ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് മല്ലിയില പിന്നെ ഉരുളൻകിഴങ്ങ് ഉരുളൻകിഴങ്ങ് വന്ന് ഞാൻ കുക്കറിനകത്തിട്ട് ഒരു വിസിലിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്നു ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അടുപ്പിൽ ഒരു പാത്രം വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായ ശേഷം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക കടലപ്പരിപ്പ് ഇട്ട് ഇത് നല്ല മൂപ്പിച്ച ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് നമുക്ക് നല്ല വഴറ്റി കൊടുക്കാം പിന്നെ കറിവേപ്പില സവാള അരിഞ്ഞത് ഇട്ട് നല്ല വഴറ്റി കൊടുക്കാം ഒത്തിരി വഴറ്റണമെന്നൊന്നുമില്ല ഇത് ഒരു കണ്ണാടി പരുവത്തിൽ വരുമ്പോൾ ഇതാ അതിൻ്റെ പരുവം ഈ സവാള ഒരു കണ്ണാടി പരുവത്തിൽ വരും പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു അര സ്പൂൺ ഇട്ടാൽ മതി ആ മഞ്ഞപ്പൊടിയുടെ പച്ച മണമൊക്കെ പോകുന്നവരെ നമുക്ക് ഇച്ചിരി നല്ല ഇളക്കി കൊടുക്കാം ഇതിന് എരിവ് കൊടുക്കുന്നത് പച്ചമുളക് നിങ്ങൾക്ക് എരി തോനെ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇട്ടാൽ മതി ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക അത് മതി തോനെയൊന്നും വെള്ളം ഒഴിക്കരുത് നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഉടച്ച് വെച്ചേക്കുന്നില്ലേ പുഴുങ്ങി ഉടച്ച് വെച്ചേക്കുന്നതിന് ഇട്ട് നല്ല ഇളക്കി കൊടുക്കാം നല്ല ഈസി ആയിട്ട് ഉള്ളതാ ഈ മസാല ദോശയ്ക്ക് ഈ മസാല ഇനി ഇത് മല്ലിയില ഇട്ട് നമുക്ക് വാങ്ങാം അത്രയേ ഉള്ളൂ മസാല റെഡിയായി ഇനി മസാല ദോശക്കകത്ത് വെക്കരുത് ഇപ്പം നമുക്ക് കാണിക്കാം ഈ ദോശ നല്ല അങ്ങ് പരത്തി കൊടുക്കണം നൈസായിട്ട് നല്ല പരത്തിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ദോശ നല്ല ബ്രൗൺ ആയതിന് ശേഷം നമുക്ക് മസാല വെച്ച് കൊടുക്കാം ദോശ നല്ല ബ്രൗൺ ആയി ഈ ഇളക്കിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല അതിനകത്ത് വെച്ച് കൊടുക്കാം ഇനി ആ മസാല വെച്ച് അതിനകത്ത് നമുക്ക് മടക്കിയാൽ മതി മസാല ദോശ റെഡി
നമുക്ക് ഈ ദോശ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഇതിനെ ട്രൈ ചെയ്ത് നോക്കണം, നല്ല എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഇതിനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ഫ്രണ്ട്സ്.